കുവൈത്തിൽ നിന്ന് 298 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ മരിച്ചവരുടെ ആകെ എണ്ണം 923. അതേസമയം US ഔഷധ നിർമ്മാണ കമ്പനിയായ ഫൈസർ പുറത്തിറക്കിയ കോവിഡ് പ്രതിരോധ വാക്സിൻ പ്രത്യേകം സജ്ജീകരിച്ച വിമാനത്തിൽ നാളെ കുവൈത്തിലെത്തും. കുവൈറ്റിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 298 പേർക്ക് കൂടി വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ ആകെ എണ്ണം 148,507. വൈറസ് ബാധയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഒരാൾക്ക് കൂടി ഇന്ന് ജീവൻ നഷ്ടമായി. ഇതോടെ വൈറസ് ബാധിച്ച് 65 മലയാളികളടക്കം മരിച്ചവരുടെ ആകെ എണ്ണം 923. അതേസമയം രോഗമുക്തി നേടിയവരുടെ കണക്ക് നോക്കിയാൽ 214 പേരാണ് ഇന്ന് രോഗമുക്തരായത്. ഇതോടെ രോഗമുക്തി നേടിയവരുടെ ആകെ എണ്ണം 144,356. നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണവും തീവ്രപരിചരണ വിഭാഗത്തിലുള്ളവരുടെ എണ്ണവും ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. 3,228 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഇവരിൽ തീവ്രപരിചരണ വിഭാഗത്തിലുള്ളവരുടെ എണ്ണം 53. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 5,641 പേരിൽ കോവിഡ് പരിശോധന നടത്തിയതായും ഇതുവരെയായി രാജ്യത്ത് 1,228,818 പരിശോധനകളാണ് നടത്തിയതെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം US ഔഷധ നിർമ്മാണ കമ്പനിയായ ഫൈസർ പുറത്തിറക്കിയ കോവിഡ് പ്രതിരോധ വാക്സിൻ നാളെ കുവൈറ്റിലെത്തും. ഇതിനായി സജ്ജീകരിച്ച പ്രത്യേക വിമാനം നാളെ എത്തുന്നതോടെ വിമാനത്താവളത്തിൽ നിന്നും വാക്സിൻ സ്വീകരിക്കുന്നതു മുതൽ അവിടെ നിന്ന് സംഭരണ കേന്ദ്രങ്ങളിലേക്കും പിന്നീട് കുത്തിവയ്പ്പ് കേന്ദ്രങ്ങളിലേക്കും എത്തുന്നതുവരെയുള്ള എല്ലാ നടപടി ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയതായും ആരോഗ്യമന്ത്രി ബാസിൽ അൽസബ അറിയിച്ചു. 24 കുവൈറ്റ്. രണ്ട് വർഷത്തിന്റെ നിറവിൽ